പ്രേക്ഷകർക്ക് സുപരിചിതനാണ് നടൻ മണിയൻപിള്ള രാജുവിന്റെ മകൻ നിരഞ്ജ് നിരഞ്ജ് അച്ഛന്റെ പാത പിന്തുടർന്നാണ് സിനിമയിൽ എത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ബ്ലാക്ക് ബട്ടർഫ്ലൈ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ച നടൻ ഒരു പിടി ചിത്രങ്ങളിലൂടെ ഇതിനകം പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ മാസം ആദ്യമാണ് നടൻ വിവാഹിതനായത് ചെറുപ്പം മുതൽ തന്റെ ആത്മസുഹൃത്തായ നിരഞ്ജനയെയാണ് നടൻ വിവാഹം ചെയ്തത് വിവാഹ ചടങ്ങിലും റിസപ്ഷനിലുമെല്ലാം മലയാള സിനിമയിലെ പ്രമുഖരടക്കം പങ്കെടുത്തിരുന്നു ത്ത് വിനോദ് ജി പിള്ളയുടെയും സിന്ധു വിനോദിന്റെയും മകളാണ് നിരഞ്ജന ഫാഷൻ ഡിസൈനറായ നിരഞ്ജനയും നിരഞ്ജും സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളാണ് ഇപ്പോഴിതാ തങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ചും വിവാഹിതരാകാൻ തീരുമാനിച്ചതിനെക്കുറിച്ചുമെല്ലാം കുറിച്ചുമെല്ലാം മനസ്സ് തുറക്കുകയാണ് ഇരുവരും ബെസ്റ്റ് ഫ്രണ്ടിനെ വിവാഹം കഴിച്ചിട്ട് ഞങ്ങൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴുമെന്നാണ് ഇരുവരും പറയുന്നത് അടിയൊക്കെ ഉണ്ടാക്കി കോമഡിയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ തന്നെയാണെന്ന് നിരഞ്ജ് പറഞ്ഞു വീട് മാത്രമേ മാറിയിട്ടുള്ളൂ എന്നായിരുന്നു നിരഞ്ജനയുടെ മറുപടി വീട് അടുത്തു തന്നെയാണ് അതുകൊണ്ട് മാതാപിതാക്കളെ മിസ്സ് ചെയ്യുന്നില്ലെന്നും താരഭക്തിനി പറഞ്ഞു വിവാഹിതരാകാൻ തീരുമാനിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു മറുപടി ഞങ്ങൾക്ക് പരസ്പരം കംഫർട്ടബിൾ ആയിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ കുടുംബക്കാർ തമ്മിൽ സംസാരിച്ചു അങ്ങനെയാണ് വിവാഹത്തിലേക്ക് എത്തിയത് പരസ്പരം എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ട് തന്നെ കംഫർട്ട് ലെവൽ ഭയങ്കരമാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിലും സ്കൂൾ തൊട്ട് അടിയായിരുന്നു ഞങ്ങളുടെ കാര്യത്തിൽ ലവ് ലവറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ല ഫൈറ്റ് ആണ് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് അതിന്റെ പേരിലുള്ള തർക്കങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ലവ് ലവ്വറ്റ് ഫസ്റ്റ് സൈറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല തനിയെ അങ്ങനെ വന്നതാണ് അറിയാത്ത ഒരാളെ കല്യാണം കഴിക്കുന്നതിന്റെ ടെൻഷനെല്ലാം ഒഴിവാക്കാമെന്നതായിരുന്നു ചിന്ത ഞങ്ങളുടെ വീട്ടിലും അറിയാം രണ്ടുപേരും രണ്ടു വീട്ടിലും പോയിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഹൈഡ് ആൻഡ് സിക്ക് കളിക്കാറൊക്കെ ഉണ്ടായിരുന്നു അത്രയും വീടായിട്ട് ഉണ്ടായിരുന്നെന്നും ഇരുവരും പറഞ്ഞു ഒരു സിനിമാ കുടുംബത്തിലേക്കാണ് പോകുന്നത് എന്ന ചിന്ത ഒന്നും ഉണ്ടായിട്ടില്ലെന്നും നിരഞ്ജന പറഞ്ഞു നടനാകുന്നതിന് മുന്നേ അറിയുന്നതാണ് നിരഞ്ജനെ സുഹൃത്തായി തന്നെയാണ് കണ്ടിട്ടുള്ളതും ഞങ്ങൾ അടിയൊക്കെ ഉണ്ടാക്കും പക്ഷേ അതൊക്കെ വേഗം മാറ്റാൻ എനിക്ക് കഴിയും ഒരു രണ്ടു മൂന്ന് മിനിറ്റിന്റെ വഴക്കേ ഉള്ളൂ പിന്നെ എനിക്ക് വിഷമമാകും അപ്പോൾ ഞാൻ സംസാരിക്കുമെന്നും നിരഞ്ജ് പറഞ്ഞു നിരഞ്ജനയ്ക്ക് വീട്ടിൽ വിവാഹം ആലോചിച്ച് തുടങ്ങിയ സമയത്താണ് ഞങ്ങൾ പറയുന്നത് എന്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ അറിയാമായിരുന്നു നിരഞ്ജനയെ ഇഷ്ടമായിരുന്നു എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും പ്രാങ്ക് ചെയ്യുകയാണെന്നാണ് കരുതിയത് നിങ്ങൾ ചുമ്മാ കളിക്കു പറയുന്നതാണോ എന്നായിരുന്നു ചോദ്യം പിന്നെ ഞാൻ സീരിയസ് ആണെന്ന് പറഞ്ഞു ഫ്രണ്ട്സ് ആണല്ലോ എപ്പോഴും കൂടെ കറങ്ങുന്ന ആൾ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവർക്കൊന്നും തോന്നിയിട്ടില്ല ഫ്രണ്ട്സ് ആയിട്ട് തന്നെയാണ് തോന്നിയത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ പറയുകയാണോ എന്നൊരു ഡൗട്ട് വന്നതാണെന്ന് നിരഞ്ജന പറഞ്ഞു